ഹലോ ഗൈസ് വെൽക്കം ടുഹുൽ രാഹുൽ എനിക്ക് ഇഷ്ടമായി എന്റെ നെഞ്ചാണ് ഒരേ നമ്മളെ മഞ്ഞുമേൽ ബൈസർ ഒക്കെ ചോദിക്കുന്ന പോലെ ഈ ദൈവം എന്താണ് മേലേന്ന് വരുന്ന വെളിച്ചം എന്നൊക്കെ പറയുന്നത് എന്റെ നെഞ്ചിൽ നിന്ന് വരുന്ന വെളിച്ചാടാ ദൈവം സൂപ്പർ നമുക്ക് എന്തായാലും ഷോ തുടങ്ങാം സോ വെൽക്കം ടു ദി ഗ്ലിച്ച് ഗ്യാങ് ആക്ച്വലി ശരത്തിനെയും ഡിബിനെയും നമ്മൾ ഗ്ലിച്ച് ഗ്യാങിൽ നിന്ന് ഒന്ന് ഡിച്ച് ചെയ്തിട്ട് ഞാനും രാഹുലും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് രാഹുൽ ഒരു ഐറ്റം കൊണ്ടുവന്നത് രാഹുലിന് ഞാനും കൂടി സംസാരിച്ചപ്പോ രാഹുൽ ഒരു ഐറ്റം കൊണ്ടുവന്ന് തന്നു ആൻഡ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നൊസ്റ്റാൽക്കുള്ള ഒരു യാത്രയാണ് ആൻഡ് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയ ഒരു വലിയ വലിയ പ്രസ്ഥാനമാണ് അങ്ങനത്തെ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഗ്ലിജ് ഗാംഗിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിബിനെ ആദ്യമായിട്ടല്ലേ നമ്മുടെ ഗ്ലിജ് ഗാംഗിൽ ഇങ്ങനെ ഇരിക്കുന്ന അപ്പൊ റെഡി അല്ലേ അപ്പൊ ഒന്നുകൂടി പറയാം രാഹുൽ കാനഡയിലാണ് ശരത് ഇന്ത്യയിലാണ് ഡിബിൻ യു കെയിലാണ് ഞാൻ യു എഇയിലാണ് അപ്പൊ അങ്ങനെ നാല് പേര് നാല് ാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് നമ്മളുടെ ചേർക്കും ഡെബിനും വിചാരിക്കും അത് ഭയങ്കരമായ ടോപ്പിക്കാൻ പക്ഷെ അത്രയും അത് ഭയങ്കരമായ ടോപ്പിക് തന്നെയാണ് നമുക്ക് കാണ്ടോ കാണ്ടായിട്ട് സംസാരിക്കാനുള്ളതാണ് മിസ്റ്റർ ഏയ് മിസ്റ്റർ ഡെബ്യൂല് വന്നിട്ട് അല്ലെ ഡെബ്യൂല് കൗണ്ടർ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞി പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അതെ ഗ്രാൻഡ് ഓട്ടോ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു ലാസ്റ്റ് മന്ത് ആണ് അപ്പൊ ഇവൻ കളിച്ചു എന്ന് മാത്രല്ലോ അപ്പൊ ഇവൻ അതിനെ കുറിച്ച് എന്റെ അടുത്ത് കാര്യമായി ഘോ ഘോര പ്രസംഗമൊക്കെ ആയിരുന്നു കളിച്ചു തോറ്റുകൊണ്ടിരിക്കുക ഒരേ ലോകത്ത് ഒരേ കാർ എടുത്ത് ഇങ്ങനെ ീറ്റ് ഉള്ളിടത്തോളം കാലം ഞാൻ തോക്കില്ല മതി ഒരിക്കലും പത്തിന് മുമ്പേ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയതാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് എഫ് ഫോർ ആക്ച്വലി വൈസിറ്റി ആണോ അതോ ആണോ ഇത് രണ്ടും അല്ല ജി ടി എഫ് ഫോർ ന്യൂയോർക്കിൽ നടക്കുന്ന കഥയാണ്

അതെ അതെ നല്ല ടോപ്പിക്കാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രൈം മിനിസ്റ്റർ പോലും നമ്മളെ ഗെയിമിംഗ് ഇൻഡസ്ട്രീനെ പറ്റി സംസാരിക്കാം അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും സംസാരിക്കാനോ യെസ് അപ്പൊ ഈ ജി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരിക്കും നമുക്ക് ഒരു എവല്യൂഷൻ ഓഫ് ജി ടി എ പിടിച്ചാലോ കാരണം ഇനിയിപ്പോ അടുത്ത വർഷം പുതിയ ഗെയിം കൂടി വരാൻ പോകണല്ലോ അപ്പൊ നമ്മള് ശരിക്കും ഫസ്റ്റ് ജി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നയൻറ്റീൻ നയന്റി സെവനിലല്ലേ ആദ്യത്തെ ജി ടി എ റിലീസ് ആവുന്നത് സമയത്താണ് അത് റിലീസ് ആവുന്നത് ാണ് ജി ടി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ട്രെയിലൊന്നും കണ്ടാലോ എന്ന് പറയുന്നത് അത് തന്നെ ഓട്ടോ അന്നത്തെ ട്രെയിലർ ഒന്നും കാണത്തില്ല അന്നത്തെ മാർക്കറ്റിംഗ് ഒക്കെ അല്ലല്ലോ അപ്പൊ നമുക്കൊരു ചെറിയ ഗെയിംപ്ലേ കണ്ടോ അത് ടു ഡി ഗെയിം ആണ് അപ്പൊ കാണാനൊന്നും ഇല്ല ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് നമുക്ക് ജി ടിഎ ഫസ്റ്റിന്റെ ഗെയിംപ്ലേ ഒന്ന് കാണാം അല്ലെ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ ഇതിന് ട്രെയിലർ അപ്പൊ ഗെയിംപ്ലേ ആണ് നമുക്ക് ആദ്യം ഉള്ളത് ഗെയിം പ്ലേ ആണുള്ളത് അതെ എനിക്കോ മിക്കവാറും ആ ടൈമിലെ ഈ പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് ടെക്നീക് ആക്ച്വലി യൂട്യൂബിൽ വീഡിയോ ഇട്ടുള്ള അതിന്റെ ഒരു സംഭവം ഫ്ലോപ്പി ആയിരിക്കും ഫ്ലോപ്പി ഫ്ലോപ്പി ഡിസ്കിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മറ്റേ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കുന്ന പരിപാടി ആയിരിക്കും ജനറേഷൻ ജനറേഷൻ പറയുന്ന ഒരു അതിനെ കുറിച്ച് എ ബി സിയിൽ മനസ്സിലാവൂല പിള്ളേർക്കും അത് ത്രീ ഡി ആക്കി അവര് അതാണ് അതിന്റെ വ്യത്യാസമുള്ളത് ടൂറെ ഗെയിം കാണിച്ചു തരാം ഇതാണ് തോക്കും കാര്യങ്ങളൊക്കെ ആക്ച്വലി എനിക്കൊന്നും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ജി ഡി എ വണ്ണില് കാറ് മാത്രം ഓടിക്കാൻ പറ്റും പുറത്തിറങ്ങാൻ പറ്റില്ല ജി ഡി എ ടു ഷൂട്ട് പറ്റും അതാണ് ഞാൻ നോട്ടീസ് പോയിന്റ് അതായത് തോന്നുന്നു എ വൺ ഇറങ്ങിയത് നയന്റി നൈനിലോ ഏതാണ്ടാണ് ജി ടി ടു ജി ടി എ ത്രീ ഇറങ്ങുന്നത് ടൂ തൗസൻഡ് വണ്ണിലാണ് ഇത് ജി ടി എ ത്രീ ഇത് ടൂ തൗസൻഡ് വൺ ആ ടൂ തൗസൻഡ് ആ ടൂ തൗസൻഡ് ത്രീ തപ്പറയിലെന്ത്റങ്ങിയൊരു ഗെയിം ആണ് ഓക്കെ ഇത് ഇമ്പ്രൂവ്മെന്റ് ആയി കണ്ടത് ടൂഡിന്ന് നേരെ മനുഷ്യനായി ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആയിട്ട്

അല്ല റേസ് ആൻഡ് ചേയ്സ് എന്ന പേരിൽ ഇറക്കാൻ നിന്നാണ് ഈ ഗെയിമിന്റെ പേര് പിന്നീടാണത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ഗ്രാൻഡ് ഓട്ടോ ആയി മാറി എന്നായിരുന്നു ഗൂഗിൾ അല്ല ഹലോ നോട്ട് ഗൂഗിൾ അതൊരു പുതിയ ഇൻഫർമേഷൻ ആണല്ലോ എന്ന് ആക്ച്വലി ഒരു റേസിംഗ് ഗെയിം ഒക്കെ ആയിരുന്നു ഒരു പ്ലാൻ ചെയ്തത് അത് ഓപ്പൺ ഈ വേൾഡ് ഗെയിം ഒക്കെ ആയത് എല്ലാരും സാനാൻഡ്രിയും നമ്മള് ഗംഭീര ഗെയിം എന്റെ സ്ഥിരം പരിപാടി എന്തായിരുന്നു അറിയോ ഞാൻ മറ്റേ ഒരുപാട് ഇങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവൻറെ ഒരു വീടുണ്ടായിരുന്നല്ലോ ആ മറ്റേ ഒരു കോർണർ ആ നെയർഹുഡില് വീടിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ട്രെയിലർ ഉണ്ടായിരുന്നു എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു അതോ ഇല്ല നമുക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമുക്കൊന്ന് വെക്കാം ഒരു ആയിക്കോട്ടെ അതിന്റെ അതിന്റെ മ്യൂസിക് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടില്ല Welcome to San Andreas. I'm CJ from Grove Street. Land of the heinous gangbangers in cold heat. And Los Santos neighbors get no sleep beefing with anybody competing, even police. Four deep in the green rag with gold feet. Last with the flag on the strap. That's OG. Stay in shape, hit the gym, lift the weights. Get supercut, a big and buff, nice and straight. You got stats for. speed. ആ ഒരു മ്യൂസിക് വരുമ്പോ തന്നെ വേറെ വൈബാണ് ജി ടി എ ഗെയിംസിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ റേഡിയോസ് ഉണ്ടല്ലോ അപ്പൊ നമ്മള് സെക്കൻഡ് തേർഡ് ട്രെയിലർ കണ്ടപ്പോ റേഡിയോ അല്ലെ ആക്ച്വലി അത് ഒറിജിനലി അവര് ഈ ഗെയിമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റേഡിയോ ആണ് അതേപോലെ തന്നെ ഇതിലെ കുറെ ഡി ജെ പാർട്ടീസ് നടക്കുന്നതൊക്കെ ഒറിജിനൽ അവര് ഒരു ഡി ജെനെ കൊണ്ടുവന്ന് അതിൻ്റെതായിട്ടുള്ള ട്രാക്സും കാര്യങ്ങളൊക്കെയാണ് ജി ടി എന്റെ റേഡിയോസ് ആക്ച്വലി റേഡിയോ സ്റ്റേഷൻ ഓഫ് ദാറ്റ് വേൾഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്റർടൈൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അതെ മാറ്റി കട്ടികളെ ഞാൻ ഈ ഗെയിം കളിക്കുമ്പോൾ കാറിൽ ഇരുന്നിട്ടിങ്ങനെ റേഡിയോ കേൾക്കലായിരുന്നു എന്റെ മെയിൻ ഹോബി എല്ലാതും ഞാൻ പുറത്തു പോയി കില്ലിയെനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു ഇവിടെ ഇത് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിനോട് കണക്ട് ചെയ്ത് രാഹുലിനും ഡിബിനും വേറെ ഒന്നാ പറയണ്ടാവ് ഇവരെ സ്ഥിരം പരിപാടി ഇപ്പൊ നമുക്ക് എപ്പിസോഡിൽ പറയാൻ പോലും ഒരു വരും ബോയ്സ് ഞാൻ ഹെലികോപ്റ്റർ അങ്ങനെയാണ് ആ ഒരു പോസ്റ്റൻ വീഡിയോ ഒന്നും ഇല്ലല്ലോ ആ ഒരു കുറച്ച് വീഡിയോ യൂട്യൂബിൽ യൂട്യൂബില് കാണൂല ഗെയിം കളിക്കുമ്പോ ശിവ എന്നിട്ട് ആ ഒരു പോഷൻ ഉണ്ടോ ഓർത്ത് പോർത്ത് കൊണ്ട് വിട്ട് രാത്രിയിൽ കാർ കാറോടിക്കും എന്നിട്ട് ഞാനിത് കണ്ടിട്ടില്ല രാമൽ നാരായണന്ന് പറഞ്ഞു റേഡിയോ റേഡിയോ വെച്ചിട്ട് പോയോ അയ്യോ ിറ്റി ഫോർന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് നമുക്ക് ആളുടെ മസിൽ ഒക്കെ ബിൽഡ് ചെയ്യാം ആള് വണ്ണം വെക്കും പക്ഷേ മുടിവെട്ടാം അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ജി ടി ഫോർ എന്നു പോയി ഫോർ ഫോറിൻ്റെ ആ ഇത് ഇത് കഴിഞ്ഞ ജി ടി എ ഇതിനു ഇതിനു മുമ്പേ ചാൻ ആൻഡ്രേസിന് മുന്നേ വൈസിറ്റി അതാണ് വിട്ടുപോയത് നേരെ മയാമി പോട്ടെ നേരെ You know what I'm gonna do? Something like this. Vice <laughs> 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 City is 24 karat gold these days. We send someone down to cut ourselves a nice slice. Oh, I buy two of In the day You are not in liberty now. Yeah. The certain ഞാൻ ഇതിന്റെ ഒരു എവല്യൂഷൻ പിക്സലേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഗെയിം പിന്നീട് എനിക്ക് ആക്ച്വലി വൈസിറ്റിയിൽ ഇപ്പൊ ഗ്രാഫിക്സ് കാണുന്ന സമയത്തും ഒരു സുഖം തോന്നുന്നില്ല കാരണം നമ്മൾ ഹൈ എൻഡ് ഗെയിംസ് കണ്ടു കഴിഞ്ഞിട്ട് ഇതിപ്പോ കാണുമ്പോൾ നമ്മൾ ഷാനായി ബട്ട് സ്റ്റിൽ അത് ഒരുപാട് എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം ആണ് അതിന്റെ ഒരു ലൈക്ക് നമ്മുടെ ട്രെയിലർ ഒന്ന് കാണിക്കാം You're looking for some people. We're all looking for that special someone. I need to know what happened. Give me that. Within years, I've been searching. I'll this for you. I guarantee that you will find this man. Please, no more killing. No more killing. ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇതിന്റെ പുറകിലുണ്ട് ഈ ജി ടി അതായത് ജി ടി ഫൈവ് ഇറങ്ങുന്നു പക്ഷേ ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ടൊരു മോഡിങ് കമ്മ്യൂണിറ്റി ഇതിന്റെ പുറകിലുണ്ട് മാത്രം ആൾക്കാർ തോന്നുന്നു റിയൽ ഗാങ്സ്റ്റേഴ്സിനെയാണ് ഇതിന്റെ വോയിസ് ഓവറിൽ പോലും യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഫിഫ്ത് എന്ന് പറഞ്ഞാല് ലെവല് വേറെയൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ആ സമയത്താണ് ഇറങ്ങിയത് ശരിക്കും ചെന്നൈഡ് ആയിട്ടാണ് അവര് മറ്റേ അല്ലെ ഫോർ ഉള്ള സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ചെന്നൈ ചെന്നൈ ചെന്നൈന്ന് ഫൈവ് ഒരുപാട് സ്ഥലങ്ങളെയാണ് കൊച്ചി ഉണ്ടായത് ചെന്നൈ ലൊക്കേഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് ജി റ്റൈവെ പറ്റി മറ്റൊരു കാര്യം പറയാനുണ്ട് ജി റ്റൈവ് എന്ന് പറഞ്ഞാൽ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് അറിയത്തുള്ള അത് ആയിരുന്നു ഗെയിമിന് മൂന്ന് ക്യാരക്ടർ നമുക്ക് റിയൽ ടൈമിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റകത്ത് മൂന്ന് ക്യാരക്ടേഴ്സ് ആണോ ഉള്ളത് മൂന്ന് ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം ഗെയിമില് മൂന്നു പേർക്ക് മൂന്ന് സെപ്പറേറ്റ് മിഷൻസ് ഉണ്ട് പിന്നെ കമ്പയം ചെയ്ത് മിഷൻസ് ഉണ്ട് എനിക്കിപ്പോ നിനക്ക് പറയാനുള്ള സമയത്ത് മാത്രം നീ പോസ് ചെയ്യും ഞാനൊരു സബ്ജെറ്റ് ചോദിച്ചപ്പോസ് ചെയ്യാൻ പയ്യ സോ എനിക്കിപ്പോ ഇതിലത്തെ ആ കണ്ണാടി ചൂട്ടിട്ടവൻ ആവണ്ട എനിക്ക് വേറൊരുത്തൻ ഇടയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരുത്തനാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ആ ഓക്കെ എന്നാൽ job. My score. Get your ക്ലബ്ബില് പോകാൻ പറ്റുന്നത് പോകും ക്ലബ്ബിലും പോകും ഇതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ് ഇവര് ഈ ക്ലബ് മാത്രല്ലോ നേരത്തെ ഒട്ടും ഇതിൻ്റെ അകത്ത് ഇത് വൺ ഗെയിം ആണ് എന്താ വെച്ചാൽ ഇഷ്ടം പോലെ സ്ഥലം വല്യ മാപ്പാണ് അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് വൈൽഡ് ലൈഫ് ഉണ്ട് നമുക്ക് ഹണ്ടിങ്ങിന് പോകാം പിന്നെ നേരത്തെ കാർത്തിക പറഞ്ഞ പോലെ ഇതിന്റെ അകത്ത് റേഡിയോസ് എന്ന് പറഞ്ഞാല് ഞാനത് നേരത്തെ ഉള്ള റേഡിയോ കണ്ടു ശ്രദ്ധിച്ചിട്ടില്ല ഇതിനകത്ത് ഒരു ഇവന്റ് മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചോ ഇപ്പൊ ഒരാളെ കൊല്ലാണ് കൊല്ലുന്ന ഒരു മിഷൻ ആണെങ്കിൽ അത് റേഡിയോയിൽ വരും പിറ്റേ ദിവസത്തെ ന്യൂസ് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഒരാളെ പറഞ്ഞു മോനെ അതാ അത് ആക്ച്വലി ഈ ജി ടി ഐല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാപരിപാടി അതാണ് ഈ റേഡിയോന്റെ പരിപാടി അതായത് ബേസിക്കലി നമ്മൾ ഈ ജി ടി എന്റെ ഇങ്ങനെ നമ്മൾ ഒരുപാട് പൊഴ്ത്തി പറയുന്നുണ്ടെങ്കിലും ഇതിന് സൈക്കോളജിക്കലി ഒരുപാട് ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു ഗെയിമാണ് ഈ സാധനം കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ഇടയിൽ ഈ പറഞ്ഞ മെന്റാലിറ്റി ഉണ്ടല്ലോ അത് ഭയങ്കര നെഗറ്റീവ് ആക്കിയിട്ടുള്ളതും അതേപോലെ തന്നെ ഈ റിയാലിറ്റി ചെക്ക് അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലൊക്കെ പിള്ളേരെ എത്തിച്ചിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് ജി ടി എ സൈക്കോളജിക്കലി നോക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ലിമിറ്റ്സ് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ മൊത്തം ക്യാരക്ടറിലും ഒരു വയലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പല പല വലിയ വലിയ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇനി ആ പലർക്കും പലതാണ് ഫിലോസഫിക്കലി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിനോടുള്ള ഏറ്റവും അഡിക്ഷൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ബേസിക്കലി ഓപ്പൺ വേൾഡ് ഗെയിം അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റോമറൌണ്ട് ചെയ്യാം വിതൌട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ആ ഒരു സ്വഭാവം ഈ ഗെയിമിനുള്ളതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ കേറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള അഡിക്ഷൻ ഭയങ്കര കൂടുതലുണ്ടായിരുന്നു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോ സംഭവിച്ചിരിക്കുന്ന റൂൾസ് പാലിക്കണം അതാണ് ഇതിനകത്ത് മോൾ മോഡ് അല്ലെങ്കിൽ പോലീസ് പിടിക്കും എല്ലാ സ്പീഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു ഇതുണ്ട് നമുക്ക് പോലീസ് ആവാം അല്ലെ നമുക്ക് കള്ളന്നാവാം ആയി കഴിഞ്ഞാൽ നമുക്ക് ആൾ വഴിയില് റെഡാറൊക്കെ വെച്ചിട്ട് ആരെങ്കിലും സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ അവനെ കുറെ വണ്ടി പോയിട്ട് പിടിച്ച് നമുക്ക് അറസ്റ്റ് ചെയ്യാം പിന്നെ മറ്റേ കാനൻ യൂണിറ്റ് ഒക്കെ ഉണ്ട് അതായത് ഇപ്പോ അവനെ കൊണ്ട് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ണിൽ നോക്കണം എല്ലാം ഉണ്ട് സ്നിഫ് പട്ടി സ്നിഫി ചെയ്യിപ്പിക്കും പിന്നെ അവന്റെ കണ്ണ് നോക്കണം അതായത് അവന്റെ കണ്ണ് ഇങ്ങോട്ടാണോ പിന്നെ അവരെ കൊണ്ട് വഴി കൂടെ നടത്തണം മറ്റേ ഇവരെ യു എസിൽ അങ്ങനെയല്ലേ ഇവരെക്കൂടെ നടത്തത്തില്ലേ ഇങ്ങനെ സ്ട്രേറ്റ് ലൈനിൽ കൂടെ നടത്തും ഒരു കാര്യം കൊണ്ട് പൊക്കുന്നതൊക്കെ ചെയ്തിരിക്കും അതൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇഷ്ടം ആ ഒരു കാര്യം ഈ മോഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈയിടെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പേപ്പറിൽ ന്യൂസ് ഉണ്ടായിരുന്നു പേപ്പറിലല്ല ഓൺലൈൻ ന്യൂസ് മോഡ് ജി ടി എ ഫൈവ് മോഡ് ചെയ്തിട്ട് മൊബൈലിലിട്ട് വരുന്നുണ്ട് സെറ്റ് ഓഫ് മോഡേഴ്സ് ൊട്ട് ഇത്ര നാളും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമാണ് ഏറ്റവും ആൾക്കാർ മേടിച്ചിരിക്കുന്ന ഗെയിമാണ് ഇത്രയും നാളായിട്ട് വേറൊരു ഗെയിമിനെ ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്തോ ആയിരുന്നു ഇതിന്റെ സെയിൽസ് അതായത് ഫിലിമിൻ ഫിലിം ഫിലിമും ഗെയിമും കമ്പയർ ചെയ്യുന്ന ഒരു ചാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത് ഈ ജി ടി എ ബ്ലോക്ക് ബസ്റ്റർ ജി ടി എ ഫൈവിന്റെ സെയിൽസ് ആണ് എനിക്കൊന്നും

അത് പറയാം ആദ്യം നമ്മൾ നേരത്തെ കണ്ട പോലെ ജി ടി എ വൺ ടൂ ത്രീ നമ്മള് കണ്ടു ടൂ തൗസൻഡ് വൺ വരെ ഉള്ളത് അത് കഴിഞ്ഞിറങ്ങിയതാണ് വൈസിറ്റി വൈസിറ്റി കഴിഞ്ഞ സാനാൻഡ്രിയസ് ഫൈവ് ആ അത് കഴിഞ്ഞാണ് ജി ടിഎ ഫോർ ഇറങ്ങിയിരിക്കുന്നത് അതായത് ഗെയിമിന്റെ പേരാണ് ആലോചിച്ചാൽ മതി ജി ടി എ ഫോർ

Well, look who's back. <takes> the only way. <laughs> hey, ചില ഇപ്പൊ കാണിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ റിയൽ ആയിട്ട് നടന്നിട്ടുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം വൈറൽ വീഡിയോസ് ആണ് മിയാമിയിലുള്ളത് അല്ല അപ്പൊ അതൊക്കെ ഗെയിമിലുണ്ടോ ട്രെയിലറിന് വേണ്ടി അവർ അനിമേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഗെയിമിൽ ഉണ്ടാവുക വീഡിയോ അതിന്റെ റിയൽ വീഡിയോ ഇതായിരുന്നു റിയൽ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ റിയൽ ആയിട്ട് സ്ഥലങ്ങള് കണ്ടോ ഫ്ലോറിഡയിലെ റിയൽ റോഡുകളാണ് ഇത് ആ റിയൽ ആയിട്ട് നടന്ന സാധനങ്ങൾ അത് ആൾക്കാരെല്ലാം ആന്റിസിപ്പേറ്റ് ചെയ്ത് പ്രാന്തായിട്ടിരിക്കണം എന്താ പറയുക കാറിലൊക്കെ പോയി പാട്ടൊക്കെ കേട്ട് പോയി ഇങ്ങനെ എനിക്ക് കൊല്ലും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും വൈസിറ്റിയിലെ മറ്റേ ഹെലികോപ്റ്ററിന്റെ ഒരു മറ്റേ ചാലഞ്ച് വരുന്നുണ്ടല്ലോ ഹെലികോപ്റ്റർ ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് അത് ആർക്കും ജയിക്കാൻ പറ്റൂല അത് ജയിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജയിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ രണ്ടറിൽ വന്നിട്ട് കമന്റ് ചെയ്യട്ടെ എങ്ങനെ ജയിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം ഏഹ് നീ ജയിച്ചില്ല എടാ നിന്റെ ഇത് ഞാൻ വീഡിയോ റെക്കോർഡ് തള്ളി കമന്റ് ബോക്സിൽ ഞാൻ കേട്ടതാണ് എത്രമാത്രം അറിയില്ല ഈ യു എ സിക്സും നമുക്ക് ജി ടി എ കിട്ടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതെന്താ പറഞ്ഞാൽ പിള്ളേർക്ക് ഇൻ അപ്രോപ്രിയേറ്റ് ആയതുകൊണ്ട് ആ ഗെയിം കിട്ടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്താണ് ഇങ്ങോട്ട് വന്നത് അപ്പോ ജി ടി എ സിക്സിന്റെ ട്രെയിലർ വന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞാ ഇവിടെ ആക്ച്വലി അതിന് സെയിൽ കിട്ടൂല കിട്ടൂലേക്ക് പോ അങ്ങനെ ഉണ്ടാവുന്നു പക്ഷെ അതിന്റെ ഒത്തന്റിസിറ്റി ഞാൻ അത്ര റിസർച്ച് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ഞാൻ നോക്കാൻ പോകുന്ന റിയൽ ക്രിമിനൽ ഏ അങ്ങനെയോ എനിക്ക് തീരെ പബ്ജി കളിക്കുമ്പോളെ ഓടി ഓടിച്ചിട്ട് വെടിവെച്ചാ എന്നിട്ടാണ് പറയുന്നത് വയലൻ പറം വെറുതെ വെറുതെ ആ വഴി കൂടെ പോകുന്നവരെ പിന്നാലെ ഓടിച്ചിട്ട് പോയി കട 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 അതായത് പിന്നാലെ ഞാൻ പോകാറില്ല അയ്യോ എന്നിട്ടൊന്നും ഞാൻ ആകെ എന്തായാലും നമ്മള് ഒത്തിരി സീരിയസ് ആയിട്ട് നമ്മള് കൊറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോൾ നമ്മള് ഗെയിമിനെ ഗെയിം ആയിട്ട് കാണണം ഇത് കാണുന്ന പിള്ളേരാണെങ്കിലും അതല്ലേ നമ്മള് മറ്റേ തന്ത വൈവ് പിടിക്കുന്നതല്ല പക്ഷെ നമുക്കും ഇത് ബാധ കാണും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വയലൻസ് നമ്മളെ റിയൽ ലൈഫിൽ ഒരു രീതിയിലും എഫക്ട് ചെയ്യാൻ പാടില്ല സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അതുകൊണ്ട് തന്നെ ഗെയിമിനെ ആയിട്ട് കാണുക ആൻഡ് ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേൾഡ് നിന്ന് പുറത്ത് വരാൻ ഉള്ളത് ഈ ഓപ്പൺ വേൾഡ് ഗെയിംസിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ കാരണം അതിൻ്റെ ഉള്ളങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ ഇറങ്ങാൻ പറ്റൂല നമ്മൾ അവിടെ അങ്ങ് സ്റ്റെക് ആയി പോവും അങ്ങനത്തെ ഒരു സീനുണ്ട് ഒരു സുഖല്ലേ ശരത്തിന് എന്താണ് അതിന്റെ ഗ്രാഫിക്സിനെ കുറിച്ച് പറയാനുള്ളത് ആസ് എ ഗെയിം കമ്പനി ഫൗണ്ടർ പറ അവസാനം കണ്ട ആ ഒരു സീനിൽ തന്നെ ഒരുപാട് ലൈറ്റിങ്ങും അതുപോലെ തന്നെ കുറെ സാധനങ്ങൾ കാണാൻ പറ്റും അതായത് നോക്കിയാൽ നമുക്കൊരു ഒരു സ്ക്രീനിൽ കുറച്ച് കുറച്ച് എലിമെന്റ്സ് കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഒരാളെ കാണാം ഒരു പത്ത് പേരാ മാക്സിമം കാണാം ഒരു കാർ അങ്ങനത്തെ എലിമെന്റ്സ് കുറവാണ് പക്ഷെ അവസാനം ട്രെയിലർ കാണിച്ചിരിക്കുന്ന ഒരു ലോങ് ഇല്ല വൈഡ് ആയിട്ടുള്ള ബീച്ചിൽ കുറേ പേര് അതുപോലെതന്നെ സ്ട്രീറ്റ്സിൽ ഒരുപാട് പേര് അതൊക്കെ ഈ ടെക്നോളജിയിൽ വന്ന മാറ്റം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റൈറ്റ് അവരുടേതായ റോക്സ്റ്റാറിന്റെ എൻജിൻ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് എന്റെ നോളജ് അണ്ട്രിയൽ ആയിരിക്കില്ല അണ്ട്രിയ സെയിം ടെക്നോളജി ഉണ്ട് ഇപ്പൊ നാനായിട്ട് ഉണ്ട് അപ്പൊ നമുക്ക് ബേസിക്കലി ഒരു മെറ്റീരിയലിന്റെ കോപ്പീസ് ഉണ്ടാക്കാം അപ്പൊ അതിന് പ്രോസസ്സിങ് വേണ്ട ഈ അംബ്രാസ് ഒക്കെ വെച്ചിട്ടില്ലേ ഈ അംബ്രലാസ് ഒക്കെ ഒന്നിന്റെ അതായത് വളരെ പ്രോസസിങ് കുറച്ചിട്ട് മൾട്ടിപ്പിൾ സാധനം കൊടുക്കാനുള്ള ഒരു ടെക്നോളജി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും സംഭവം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് മെല്ലെ ചെയ്താലോ ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ ഗീവ്വേ ഉണ്ട് രാഹുലിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവൻ കാനഡയിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ പറയുന്ന സാധനം അവൻ വാങ്ങിക്കൊണ്ടുവന്ന് തരും അപ്പൊ ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ യു ആർ റിയലി ഇത് ലോ വീഡിയോ മുമ്പിൽ ഒന്നും പറയുന്നില്ല സോ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കാർത്തിക്കിന് മെസ്സേജ് കാർത്തിന് മതി അല്ലെങ്കിൽ വൈബോൾട്ട് മെസ്സേജ് അയച്ചാലും മതി നമ്മുടെ ഡിബിൻ ആദ്യമായിട്ടാണ് കയറി വന്നിട്ടുള്ളത് സോ അഡിബിന്റെ രണ്ട് വാക്കു കൂടിയും കേട്ടിട്ട് നമുക്ക് ഇത് വൈപ്പിയാംസ്റ്റ് രാഹുലെ അടുത്ത് അടുത്ത പ്രാവശ്യം തൊട്ട് ലിങ്ക് അയച്ചു കൊടുക്കണ്ട അയച്ചു അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സൈനിങ് ഓഫ് ഫ്രം ഗ്ലിച്ച് ഗാങ് ഞാൻ കാർത്തിക് ആൻഡ് വി ഹാവ് ആരാ അടുത്ത പേര് പറഞ്ഞു <laughs> <laughs> okay. <You> guys, okay. <laughs> bye bye guys. Okay, bye guys. See you. Thank you. Thank you for watching. Vibe Vault Network.